ഗാസയിൽ വെടിനിർത്താൻ ഇസ്രായേലിന്റെ തീരുമാനമായിരിക്കുന്നു. ഈജിപ്തിന്റെയും ഖത്തറിന്റെയും നേതൃത്വത്തിൽ നടന്ന മധ്യസ്ഥ ചർച്ചകളിലാണ് നിർണായകമായ ഈ തീരുമാനമുണ്ടായത്. കെ ശ്രീജിത്ത് ചേരുന്നുണ്ട്. ശ്രീജിത്ത്, നമുക്കറിയാം കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് വല്ലാത്ത അൺറസ്റ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. നമ്മുടെ ഒരു മലയാളിയുടെ അടക്കം ജീവൻ നഷ്ടപ്പെട്ട ഒരനുഭവമാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ഇതിന് ഒരു ആശ്വാസകരമായ ഒരു വാർത്ത വരുന്നു. ഏത് സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു തീരുമാനമുണ്ടായത്? എന്താണ് കൂടുതൽ വിവരങ്ങൾ? സ്മിത, തീർച്ചയായിട്ടും ഏറെ ലോകത്തിന് മുഴുവൻ ഏറെ ആശ്വാസകരമായ വാർത്തയാണ് ഇസ്രയേലിൽ നിന്നും പലസ്തീനിൽ നിന്നും വരുന്നത്. ഗാസയിൽ 11 ദിവസം നീണ്ടുനിന്ന വലിയ രക്തരൂക്ഷിതമായ ഒരു സംഘർഷത്തിന് ഏതാണ്ട് അറുതി വന്നു എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്നലെ രാത്രി ഇന്ത്യൻ സമയം ഇന്നലെ രാത്രിയോടെ ഇസ്രയേലിൻ്റെ സുരക്ഷാ ക്യാബിനറ്റാണ്, ഇസ്രയേൽ സർക്കാർ ഇങ്ങനൊരു ശുപാർശ വെച്ചിരുന്നു, വെടിനിർത്തൽ കരാറിന് വെടിനിർത്തലിന് തയ്യാറാകാം എന്നൊരു ശുപാർശ വെച്ചിരുന്നു. ഇത് സുരക്ഷാ ക്യാബിനറ്റ് അന്തിമമായി അംഗീകരിക്കുകയായിരുന്നു. നേരത്തെ ഈജിപ്താണ് ഈ മധ്യസ്ഥ ശ്രമങ്ങൾക്ക് കാര്യമായ ശ്രമങ്ങൾ നടത്തിയിരുന്നത്. ഈജിപ്തിൻ്റെ വലിയ ശ്രമങ്ങളാണ്, ഖത്തറും അവരുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിലും ഈജിപ്തിൻ്റെ വലിയ ശ്രമങ്ങളാണ് ഇത്തരമൊരു വെടിനിർത്തൽ കരാറിലേക്ക് സംഗതികൾ എത്തിച്ചിരിക്കുന്നത്. ഈ വെടിനിർത്തൽ കരാർ ഐകകണ്ഠ്യേന സുരക്ഷാ ക്യാബിനറ്റ് അംഗീകരിച്ചു എന്നാണ് പിന്നീട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിൻ്റെ ഓഫീസ് ഒരു പ്രസ്താവനയിലൂടെ അറിയിച്ചത്. ഇതേ തുടർന്ന് പാലസ്തീൻ സംഘടനകളായ ഹമാസും ഇസ്ലാമിക് ജിഹാദും ഇത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതും ഒരു പ്രസ്താവനയിലൂടെയാണ് വെടിനിർത്തലിന് അംഗീകാരമായിട്ടുണ്ട്, വെടിനിർത്തൽ തീരുമാനിച്ചിട്ടുണ്ട് എന്ന കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. നേരത്തെ നമുക്കെല്ലാം അറിയുന്നത് പോലെ 11 ദിവസം നീണ്ടുനിന്ന കടുത്ത സംഘർഷത്തിൽ പാലസ്തീനിൽ ഗാസയിൽ 232 പാലസ്തീൻകാരാണ് കൊല്ലപ്പെട്ടത്. ഇതിൽ 65 കുട്ടികളാണ്. ഏറെ ദുഃഖകരമായ, അത്യന്തം ദുഃഖകരമായ ഒരു കാര്യമായിരുന്നു അത്. ഇതിൽ തന്നെ 40 സ്ത്രീകളും ഉണ്ടായിരുന്നു. ഇങ്ങനെ നിരപരാധികളായ കുട്ടികളും സ്ത്രീകളുമാണ് ഇത്തരമൊരു സംഘർഷത്തിൽ കൊല്ലപ്പെട്ടിരുന്നത്. മറുഭാഗത്ത് ഹമാസിൻ്റെ റോക്കറ്റ് ആക്രമണത്തിൽ ഇസ്രായേലിൽ 12 കൊല്ലപ്പെട്ടിരുന്നു. ഇതിൽ തന്നെ 2 കുട്ടികളും ഉൾപ്പെടുന്നു. ഇത്തരത്തിൽ നിരപരാധികളായ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ കൊല്ലപ്പെടുന്നതിനെതിരെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഉൾപ്പെടെയുള്ളവർ രംഗത്ത് വന്നിരുന്നു. അതേസമയം ജോ ബൈഡൻ ഇസ്രായേലിനെ ന്യായീകരിച്ചുകൊണ്ട് ഒരു ഘട്ടത്തിൽ വന്നിരുന്നെങ്കിലും അവസാന ഘട്ടത്തിൽ വെടിനിർത്തൽ കരാർ വേണമെന്ന നിലയിലേക്ക് അദ്ദേഹം മാറിയിരുന്നു. ഇത്തരത്തിൽ ലോകത്താകെ ലോകമാകെ ഇതിനെ അപലപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് വെടിനിർത്തൽ കരാറിന് ഇസ്രായേൽ അംഗീകാരം നൽകിയിട്ടുള്ളത്. ഏറെ ഈ 11 ദിവസം നീണ്ടുനിന്ന രക്തരൂക്ഷിതമായ സംഘർഷത്തിൽ ഏറെ കേടുപാടുകളും നാശനഷ്ടങ്ങളും എല്ലാം ഉണ്ടായിട്ടുണ്ട്. കൂടുതലും ഏതാണ്ട് ഭൂരിഭാഗവും പലസ്തീനിലാണ്, ഗാസയിലാണ് ഇതുണ്ടായത്. ഏതാണ്ട് $32.2 കോടി നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആയിരക്കണക്കിന് വീടുകൾക്ക് കേടുപാടുകൾ പറ്റി. 58,000 പലസ്തീനുകളാണ് പലായനം ചെയ്തത്, ജീവൻ രക്ഷിക്കാൻ വേണ്ടി പലായനം ചെയ്തത്. ഇത്തരത്തിൽ വലിയ ഒരു ദുരന്തത്തിന്, ഏതാണ്ട് വലിയ മനുഷ്യനിർമ്മിതമായ ഒരു ദുരന്തത്തിന് താൽക്കാലികമായിട്ടെങ്കിലും അറുതി വന്നിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സ്മിത, ശരി, ശ്രീജിത്താണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. ഏതായാലും ലോകം മുഴുവൻ ആശങ്കയോടെ ഉറ്റുനോക്കിയിരുന്ന സംഘർഷത്തിൻ്റെ ഒരു അയവ് വന്നിരിക്കുന്നു. വെടിനിർത്തൽ കരാറിന് ധാരണയായിരിക്കുന്നു. ഇസ്രായേലും പലസ്തീനും തമ്മിലുള്ള സംഘർഷത്തിൽ ഈജിപ്തും ഖത്തറും മുൻകൈയെടുത്ത് മധ്യസ്ഥതയിലാണ് ഈ തീരുമാനം ഉണ്ടായത്.